ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ വെജ് ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പനീർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി നമുക്ക 1/2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1-2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീരും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1-10 മിനിറ്റ് നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് 1 കപ്പ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് 3 വിസിൽ അടുപ്പിക്കാവേ. ഇതിപ്പം നമ്മുടെ പനീര് മാരിനേറ്റ് ചെയ്തിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി 1 കടായി അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയില് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പനീർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇത് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ 2 ഗ്ലാസ് ചെറിയ അരി അളന്നെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകി ഊറ്റി വെക്കണം. ഇത് ഞാനിപ്പോൾ കുക്കറിലാണ് റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി ഫ്ലെയിം ഓൺ ചെയ്ത് 1 കുക്കർ വെക്കാം. ഇതിലേക്ക് 2.5 ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ചെറിയ പീസ് ജാതിപത്രിയും തക്കോലവും 4 ഏലക്കായും 4 ഗ്രാമ്പൂവും 2 പീസ് കറുവപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ചെറുതായിട്ട് ഇത് ഫ്രൈ ആക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 3¼ ഗ്ലാസ് നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ലെമൺ ജ്യൂസും ആവശ്യത്തിന് ഉപ്പും ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ അടുപ്പിക്കണം. നമ്മുടെ പനീർ ഇപ്പൊ 1 സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ടും കൂടി ഫ്രൈ ആക്കി എടുക്കാം. ഇതിപ്പൊ പനീർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റണം. ഈ കടായിലേക്ക് തന്നെ നമുക്കൊരു 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 കഷ്ണം കറുവപ്പട്ടയും 2 ഏലക്കായും 2 ഗ്രാമ്പൂവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ചെറിയ സവോള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. ദേ ഇപ്പൊ സവോളയൊക്കെ നന്നായിട്ട് വഴിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഇതിന്റെ പച്ച മണം മാറുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 2 ബീൻസ് കട്ട് ചെയ്തതും കുറച്ച് സ്പ്രിംഗ് ഓണിയനും ക്യാപ്സിക്കം കട്ട് ചെയ്തതും, ഇത് ഞാൻ ക്യാബേജ് നീളത്തിലരിഞ്ഞതാണ്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിതിനകത്ത് ചോപ്പ് ചെയ്തിടാം. ഇനി 1/2 കപ്പ് ഗ്രീൻ ബീൻസും കൂടി ഇട്ട് 1 കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു 1/2 തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതെല്ലാം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ മസാലയും 1/2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും പൊട്ടറ്റോയും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യാം. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇതിപ്പോ നമ്മുടെ റൈസും കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർണിഷിന് വേണ്ട കുറച്ച് സവോളയും കാഷ്യൂ നട്ടും കിസ്മിസും ഒക്കെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ചട്ടി വെച്ച് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുവേ. ഇതേ സവോള ഇപ്പം ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കാഷ്യൂ നട്ടും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുവാണേ. ഇനി ഇതിലേക്ക് നമുക്ക് കിസ്മിസും കൂടെ ആഡ് ചെയ്ത് ഫ്രൈ ആക്കിയെടുക്കാം. ഇതെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതിപ്പം നമ്മുടെ ചോറും ഗ്രേവിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇനി സെറ്റ് ചെയ്യാം. അതിന് വേണ്ടി ഞാൻ ഒരു കടായി വെച്ചിട്ട് ഇതിലേക്ക് ആദ്യം ഗ്രേവി ഇട്ട് കൊടുക്കുവാണേ. ഏറ്റവും താഴത്തെ തട്ടിൽ ഞാൻ ഗ്രേവി നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ ഫ്രൈ ആക്കി വെച്ചിരുന്ന കുറച്ച് കാഷ്യൂ നട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഇച്ചിരി റോസ് വാട്ടർ ഡൈലൂട്ട് ചെയ്തതാണ്, അതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് റൈസ് ആഡ് ചെയ്യാം. റൈസ് ഇതുപോലെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. അമക്കിയൊന്നും വെക്കരുത്, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഇച്ചിരി യെല്ലോ ഫുഡ് കളറും ഫ്രൈഡ് ഓനിയനും കാഷ്യൂ നട്ടും കിസ്മിസും കുറച്ച് മല്ലിയിലയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് നെയ്യും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ റോസ് വാട്ടറും നമ്മുടെ പൈനാപ്പിൾ എസൻസ് ഇല്ലേ, അതും കൂടെ ഡൈലൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ദം ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മസാലയും റൈസും കൂടെ ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഇത് നമ്മുടെ വെജിറ്റബിൾ പനീർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോൺ വെജ് ഇല്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സൂപ്പർ ബിരിയാണി നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് വെച്ചൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പനീർ ഇല്ലെങ്കിൽ നമുക്ക് കോളിഫ്ലവർ വെച്ച് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം. ബൈ.